എളുപ്പം തന്നെ ഓടിക്കോ, എളുപ്പം തന്നെ ഓടിക്കോ, ഇല്ല വഴി മൊത്തം വൃത്തികേടാകും. നമ്മുടെ ഷമീറണ്ണൻ വയറിന് പ്രഷറായെന്ന് തോന്നുന്നു. ഹാൻഡ് ബ്രേക്ക് വലിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഓടിപ്പോട്ടുണ്ട്, ആള് വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യപ്പോ ഒരു ആശ്വാസം ആശ്വാസം ഉണ്ടല്ലേ. ഇന്നലെ ഓസിന് ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും പോകുന്നു നല്ലതാ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഇന്നലെ കിടന്നിടത്തു നിന്ന് നമ്മള് ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഇങ്ങ് ഓടി. കാരണം രാവിലെ നല്ല പണി കിട്ടി. പിന്നെ നമ്മൾ ഇന്നലെ വന്നു, ഏതാ നമ്മുടെ നോർത്ത് ഗോവയിൽ വന്നു. നോർത്ത് ഗോവയിൽ വന്നിട്ട് നമ്മൾ വൈകുന്നേരം നമ്മുടെ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതിൻ്റെ കാഴ്ചകൾക്ക് വേണ്ടി ഇറങ്ങണം. പക്ഷെ നമുക്ക് ഒരു തരത്തിലും അവിടെ നിന്ന് നമുക്ക് വ്ളോഗ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതുപോലെ സൗണ്ടും ബഹളവും ക്രൗഡും ഒക്കെയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഇങ്ങോട്ട് വിടാം, ഗോകർണ പോവാണ്. ഗോകർണ പോകാൻ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, നേരത്തെ പറഞ്ഞ നമുക്ക് നോർത്ത് ഗോവയിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. രണ്ടാമത്തത്, നമ്മൾ നമ്മുടെ വിഷ്ണുവണ്ണൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രക്കിലൊക്കെ പോയിട്ട് പുള്ളി ഗോകർണ വരുന്നുണ്ട്. അപ്പം പുള്ളിയും നമ്മളവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ടൈം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പുള്ളി ഓടി എത്തുന്നതാണെങ്കിൽ ഇരിക്കും. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഇറങ്ങിയാൽ പുള്ളിയെ പൊക്കാൻ പറ്റത്തുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് അടൽ ബ്രിഡ്ജ് അഥവാ അടൽ സേതു. ഇത് നമ്മുടെ ഈ വരുന്ന ഡയറക്ഷനിൽ പനാജിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടോ, ഇതിൻ്റെ സാധാരണ രണ്ട് സൈഡിലും അല്ലേ ബ്രിഡ്ജുകൾക്ക് ഹാങ്ങി വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ സംഭവം നിൽക്കുന്നത്. NH-66 ആണ് ഈ ബ്രിഡ്ജിലൂടെ പോകുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഗോകർണത്തോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ വണ്ടി ഇടാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെ എന്തായാലും നമ്മൾ വണ്ടി ഇട്ടത് അത്യാവശ്യം പെർമിഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്, സേഫ്റ്റി നോക്കിയിട്ടാണ്. കാരണം നമ്മളൊരു പരിചയമില്ലാത്തടത്ത് കൊണ്ട് ഇടുമ്പോഴത്തേക്കുള്ള ആ ഒരു സേഫ്റ്റി ഇഷ്യൂസ് നമ്മൾ മുൻകരുതി. കാരണം ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിലോ പമ്പിലൊക്കെ പോകുന്നിടത്ത് നമ്മൾ ചോദിക്കുക, അതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് ചോദിക്കും. അപ്പോൾ അവർ ഒരുപാടിപ്പെട്ടവരൊക്കെ വണ്ടി ഇട്ടോളാൻ പറയും, വലിയ കുഴപ്പമൊന്നും ഇല്ല. അവരുടെ ഭാഗത്ത് സംഭവം ഉണ്ട്, അവർക്ക് നമ്മളെ അറിയത്തില്ല, നമുക്ക് കോവിഡ് ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലുള്ളതൊക്കെയാണ് ഓക്കെയാണ്. നമ്മളൊരു ഔട്ട്സ്കേർട്സിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒരു 90% പേരും ഓക്കെ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ലേഡീസും ഒക്കെ ആയിട്ട് പോകുന്നവർ സേഫ്റ്റി ശരിക്കും നോക്കണം, ഇല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നാലും നമ്മുടെ രാജീവ് ബ്രോയും മിഴു മച്ചാനും ഒക്കെ വരുന്നുണ്ട്. അവർ കുറച്ച് വർക്കായത് കാരണം അവർ ബാഗേലിൽ തന്നെയാണ്. അതൊക്കെ തീർത്തിട്ട് അവർ ഏകദേശം ഒരു ഉച്ച തിരിഞ്ഞ് നമ്മുടെ കൂടെ അവിടെ ഗോവയിൽ ജോയിൻ ചെയ്യും. പിന്നെ നമ്മൾ വരുന്ന വഴി ഗോവയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ചെക്ക് പോസ്റ്റ് ആണ്. അവിടെ കേരള വണ്ടികളെല്ലാം നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കർണാടക വണ്ടി യൂഷ്വലി എപ്പോഴും പോകുന്നതാണല്ലോ. വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ നിന്ന് മദ്യം കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. മലയാളത്തിൽ അവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മളൊന്നും ഇല്ലെന്ന് പറഞ്ഞു, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് അന്യ സംസ്ഥാന വണ്ടികൾ, അതായത് കേരള, തമിഴ്നാട് അങ്ങനത്തെ വണ്ടികൾ നോക്കും. കെ വണ്ടികൾ സ്ഥിരം പോകുന്നതല്ല, പിന്നെ അവരത് അത്ര ബോധ്യമല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതുപോലെ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മദ്യക്കുപ്പികളോ മദ്യമോ ഒന്നും വണ്ടിയിൽ വെക്കരുത്, അത് പിന്നെ പ്രശ്നമാകും. വളരെ ഡീസന്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ സീരീസിൽ ഒരു കിടില സർപ്രൈസ് വരുന്നുണ്ട്. ഞങ്ങളും ശരിക്കും സർപ്രൈസ്ഡ് ആയി ഈ ട്രിപ്പില്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത മൊമെന്റ് തന്നെയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അറിയാം. അതുടനെ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, അപ്പൊ അതിനു വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ എന്തായാലും നമ്മുടെ യാത്ര നേരെ തുടരുന്നു. ഇവിടെന്തോ ടണൽ പണിയുന്നുണ്ട്. റോഡ് ടണൽ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നുന്നു. അപ്പറേ സൈഡിൽ ചെന്നാ അറിയാം ഇതിന്റെ എന്ത് എവിടെങ്കിലും കാണും. നമ്മുടെ കുതിരാനെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിൽ കുതിരാന്ന് പറഞ്ഞാൽ നടക്കടാവും. അതുപോലെ തോന്നുന്ന രീതിയിലുള്ള ടണൽ തരംഗം. നല്ല പൊളി കായലല്ലേ, വെള്ളം അതായത് കടലും കായലും കൂടെ ഒന്നിച്ച് വലിയ ഫിഷിംഗ് ബോട്ട് കിടപ്പുണ്ട്. ഇന്ന് അപ്പുറം ആയിരിക്കും പൊഴിമുഖം. ബോട്ട് കിടക്കത്തില്ല. ഓ നല്ല സൂപ്പർ വ്യൂ. ഓ നല്ല
പൊള്ളി വഴി ഇത് കണ്ടോ ചെറിയ റോഡ് അതിന്റെ ഇപ്പറേ നമുക്ക് നല്ല കിടിലമായിട്ട് ബീച്ച് വ്യൂ കാണാം. ഞാൻ നേരത്തെ കാണിച്ചാൽ പറഞ്ഞില്ലായിരുന്നു കാലാണത് കടലിൽ നിന്ന് വെള്ളം കയറി അങ്ങോട്ട് കിടക്കുന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. നല്ല കിടുക്കാച്ചി വ്യൂ ഒന്നും പറയാനില്ല. നമ്മളിത് വന്നെത്തി സ്ഥലം എന്ന് പറഞ്ഞാൽ മക്കളെ പൊളി സ്ഥലം. ഞങ്ങൾ ശരിക്കും പാരഡൈസ് ബീച്ചിലോട്ട് പോകാനെത്തിയ. പാരഡൈസ് ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ പോയി അവിടെ വണ്ടിയിട്ട് കുറച്ചധികം നടന്നു പോകാനുണ്ട്. പക്ഷേ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല നല്ല കിടിലം ഒരു സ്പോട്ടാണ്. കാരണം അവിടെ കൊണ്ട് വണ്ടി ഇടാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ വണ്ടി ഇട്ടേക്കുന്നത് എവിടെ നോക്കി ബീച്ച് വ്യൂ ആണോ മക്കളെ? ബീച്ച് വ്യൂ ഒന്നൊന്നര വ്യൂ വേണ്ട. ഈ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെ ഒരു കട ഉണ്ടോ? അന്ന് ഉടനെ നമ്മളിവിടുത്തെ ചേട്ടനോട് ചോദിച്ചു ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ സ്ഥലമാണ്, കുഴപ്പമില്ല, അവിടെ അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് ചായയും പരിപാടിയൊക്കെ കഴിക്കാം. ചേട്ടൻ്റെ കടയാണിത്. അപ്പോൾ നമ്മളിന്ന് ഡിന്നറും കാര്യങ്ങളുമൊക്കെ ഇവിടെ നിന്നായിരിക്കും ചേട്ടനോട് പറഞ്ഞേക്കണം. കാരണം ചേട്ടൻ നമുക്ക് പുള്ളിയുടെ സ്ഥലത്ത് വണ്ടി ഇടാനുള്ളൊരു സൗകര്യം തന്നതുകൊണ്ട് ഓൾറെഡി നമ്മുടെ മച്ചാന്മാരൊക്കെ വന്ന് ഇന്ന് ചായടി തുടങ്ങിയിട്ടുണ്ട്. ചായ തീർന്നല്ലേ? പൊളി സ്ഥലമല്ലേ? അടിപൊളി വ്യൂ. എന്തായാലും നമുക്ക് നല്ല കിടില സ്പോട്ട് തന്നെയാണ് കിട്ടിയേക്കുന്ന. വണ്ടി ഇടാൻ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ കണ്ടാൽ പൊളിയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പതിയെ നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ നമ്മുടെ വാഗേലയും ഇവിടുത്തെയും ക്രൗഡ് എന്ന് തോന്നിയല്ലേ? എന്ത് ശാന്തം, ഒരു തിരക്കോ ബേളങ്ങളോ ഒന്നുമില്ല. ആന്ധ്ര വണ്ടികളും അതൊക്കെ കാണാം, തെലുങ്കാന വണ്ടികളൊക്കെ കാണാം. പക്ഷെ അത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാമായിട്ടുള്ള ഏരിയയാണ്. അത് തന്നെയാണ് ഈ നമ്മുടെ ഗോകർണയുടെ പ്രത്യേകത. ഗോകർണ നേരത്തെ പറഞ്ഞവർക്ക് മോർ ഓഫ് ഒരു എന്താണ് നമ്മുടെ തീർത്ഥാടന പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളും വരും. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഒരു എന്താണ് ശാന്തമായ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള. ആ ശാന്തത ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാമാൻ കോയറ്റായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇതേ ഇതുപോലെ നമുക്ക് അവിടെ വണ്ടി ഇടാൻ കിട്ടിയ ടൈപ്പ് നല്ലൊരു സ്പോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ സേഫായിട്ടിരിക്കുകയും ചെയ്യും. ഇത് കണ്ട ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. കാട് പോലെയൊക്കെയുണ്ട്, പക്ഷെ അത്യാവശ്യം ആളുകളൊക്കെ പോയും വരുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടാലൊരു ഭീകരത തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഷാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ എന്തായാലും നമുക്ക് വരുന്ന വഴിയെ കാണാം. ആരോ അവിടെ നമുക്ക് വേണ്ടി വിളിക്കുന്നു. പക്ഷേ പൊതുവേ നമ്മളടുത്ത പോലല്ല, നൈറ്റായി കഴിയുമ്പോൾ തണുപ്പുണ്ട് അല്ലേ? ബീച്ച് സൈഡാണെങ്കിലും ഇവിടെ പൊതുവേ കുറച്ച് ഹ്യൂമിഡിറ്റി കുറവാണ് നമ്മുടെ അപേക്ഷിച്ച്. അതെ അതെ, അതിനാകുമ്പോൾ രസമുള്ള ചൂട് തണുപ്പുണ്ട്, നമ്മുടെ ചൂടല്ല അവിടെ. മോനെ പോളി, എന്താ വ്യൂ ആന്ന് നോക്കി. കറക്റ്റ് സൺസെറ്റ് ആയി വരുന്നു. കുറച്ചതി കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഈ ക്ലിഫിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് ചെന്നാലേ ഈ ബീച്ച് എത്തത്തുള്ളൂ. അപ്പോൾ നടക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. ഇത് നല്ല കട്ടിയുള്ള ചെങ്കല്ലാണ്, ഞങ്ങൾ ചെരുപ്പിട്ടുണ്ടാവുന്നേ. പക്ഷേ ബീച്ചിലിറങ്ങാൻ നേരം ചെരുപ്പ് വേണോ, അതുകൊണ്ടാണ് ചെരുപ്പിട്ടുകൊണ്ടെന്ന് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ നിന്ന് നടക്കുമ്പോൾ ആ ചെങ്കല് ഷാർപ്പാണ്, അത് ചവിട്ടി കാല് തെന്നുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് പോയി. ഓ കിടു, ഇത് അവിടെ നമുക്ക് കുറേ ടെൻ്റൊക്കെ ആണ് കേട്ടോ. നമ്മൾ ഈ പാരഡൈസ് ബീച്ചിൽ നേരത്തെ നോക്കിയപ്പോൾ ടെൻഡിങ്ങിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ നമുക്ക് അവിടെ അതിലും നല്ല നമ്മുടെ വണ്ടി ഇട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്ന സ്പോട്ട് കിട്ടിയതാണ്. നമ്മൾ പെട്ടെന്ന് അവിടെ വെച്ചു പാരഡൈസ് ബീച്ച് കാണാൻ വേണ്ടി ഒന്ന് നടന്നു വന്നതാണ്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നോക്കിയിട്ട് നമുക്ക് ശരിക്കും തീരുമാനമെടുക്കാം. ഞാനും മണ്ണ് ടെസ്റ്റ് ചെയ്യാതെ ഇറങ്ങട്ടെ. നിങ്ങൾ കല്ല് കല്ലാണ് ടെസ്റ്റ് ചെയ്തു എന്ത്? ചുമ്മാ അല്ല പുള്ളി പറഞ്ഞേ, ഇവിടെ ഒക്കെ ഇഴജന്തുക്കളുണ്ട് സൂക്ഷിക്കണമെന്ന്. ഇതായിരുന്നല്ലേ അപ്പൊ സംഭവം?
പിന്നെ അത് പറഞ്ഞത് കേട്ടക്കേശ്വര അടുത്തുള്ളത് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാം നമുക്കതില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ ഭയത്തില്ല പോയി കഴിഞ്ഞാൽ പോയതാ ഇവിടെ ആരും ഇവിടെ ഇന്ന് വന്നൊന്നും അന്വേഷിക്കാൻ ആരും ഭയത്തില്ല ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് ബീച്ച് അത്ര സ്വിമ്മിംഗ് ഫ്രണ്ട്ലി ബീച്ച് അല്ല ഇത് അതെ അപ്പം നമ്മളെ സംരക്ഷിക്കണം പോയി കഴിഞ്ഞാൽ മൂന്നാം പൊക്കെ വന്നിട്ടുള്ളത് ഓ മാൻ പൊളി ഒന്നും പറയല്ല കിടിലം ഓ വേണ്ട ഇവിടെ ആളുകളൊക്കെ ഓൾറെഡി ടെൻ്റ് അടിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ ബാത്റൂം ഉള്ളത് നല്ലൊരു സംഭവമാണ് അപ്പോൾ ടെൻ്റൊക്കെ അടിക്കാനുള്ള ഇമാതിരി കാര്യങ്ങൾക്കൊക്കെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പൊളി ഇതുണ്ടോ ഒത്തിരി പേരുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് ടെൻ്റ് കൊണ്ട് വരുവാണല്ലേ ഇവിടെ നമുക്ക് അടിച്ച് താമസിക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ ടെൻ്റ് റെൻ്റ് അവൈലബിൾ ആണ് അപ്പോൾ ടെൻ്റ് ഇല്ലാത്തവർക്ക് അത് പ്രശ്നമല്ല ഇവിടെ വന്ന് ടെൻ്റ് റെൻ്റ് എടുക്കാൻ മാത്രം കയാക്കൊക്കെ ഇരിക്കുന്നുണ്ടോ കയാക്കൊക്കെ എടുത്ത് നമുക്കിവിടെ ഫുള്ളി അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയാണിത് ഇവിടെ ഇപ്പോൾ ലേഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സേഫ്റ്റിയുടെ ഇഷ്യൂ ഒന്നുമില്ല മാത്രമല്ല ഇവിടെ ഒരു ഫുഡിൻ്റെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അത്യാവശ്യം ലോക്കൽസിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ മോളിൽ ചോദിച്ചപ്പോഴും അവരത് തന്നെയാണ് പറഞ്ഞത് അവർ പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞു ഖാനാ മിൽത്തേക്കണേ സാർ ക്യാ ചീസ് മിലേഗാ ദാൽ ചാവൽ റോട്ടി ജമഗാ ഹാ റോട്ടി ഓർ ദാൽ ചാവൽ ഓക്കെ ഒരേ ടെൻ്റ് കാ കേസ് ടെൻ്റ് ഇതർ രണ്ട് പേർ മിൽത്തേക്കാ കിത്ത പടേക്കാ ടെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എൻ്റെ മെയിൻ ആൾ വന്നിട്ടില്ല ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പറയുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ റെഡി ആക്കി തരും അതുപോലെ ഫയർ ക്യാമ്പോ നമ്മുടെ രാത്രിയിലുള്ള ബോൺഫയർ ഒക്കെ അല്ലേ അതൊക്കെ സെറ്റ് ചെയ്ത് തരും പെർ ഹെഡിക്കോ അച്ഛാ ഇപ്പോൾ ടെൻറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിലക്ക് 300 രൂപയാണ് ഒരാൾക്ക് അപ്പം പെർ ഹെഡിനനുസരിച്ച് രണ്ട് പേർക്കുള്ളോ മൂന്ന് പേർക്കുള്ളോ ടെൻ്റ് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് രണ്ട് പേർക്കാണ് 600 രൂപ മൂന്ന് പേർക്കാണ് 900 രൂപ ഇതുണ്ട് ഇന്നിപ്പോൾ വീക്കെൻഡാ ഇവിടെ ഒക്കെ ആ പടം 4-3-7 പേരേ ഉള്ളൂ നല്ല കിടുക്കാച്ചി വൈബ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഇത് വർത്തായിരുന്നു അത് ശരിക്കും നമ്മൾ നോർത്ത് ഗോവയിൽ പോയ ടൈമിൽ നേരെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു കഴിയുമ്പോൾ കണ്ടോ ചെറിയ സ്നാക്സ് ബാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഓ നല്ല കറുത്ത ലെയറായിട്ടുള്ള പാറയാണ് പൊളി ഓ ഒന്നൊന്നര ബീച്ച് തന്നെ ആയിരുന്നല്ലോ മച്ചാനെ നമ്മൾ ഓൾറെഡി അവിടെ വണ്ടിയിട്ട് അവിടെ നല്ല വ്യൂ കിട്ടിയത് കാരണമാണ് നമ്മൾ അങ്ങോട്ട് ടെൻ്റ് അടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് ടെൻ്റൊക്കെ ഓൾറെഡി ഉണ്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ നേരത്തെ അറിയായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് കിട്ടി ഓൾറെഡി അല്ലേ അതെ അതെ ടെൻ്റ് നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് സംഭവമാണ് വണ്ടിയൊക്കെ പോകുന്നു നല്ല ലൈറ്റൊക്കെ അടിച്ചു പക്ഷെ അവിടെ പോയി കണ്ടപ്പോ എനിക്കൊരു മനസ്സിനൊരു ചാഞ്ചാട്ടം അതെ കാരണം നമ്മള് ഇഷ്ടംപോലെ മലമുകളിൽ ടെൻ്റ് അടിച്ചിട്ടുണ്ട് ബീച്ചിൽ അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അതിന് ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ ഇല്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് നോക്കാം അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ഇപ്പൊ എന്തായാലും നമ്മളിത് അവിടെ പോയി നമ്മുടെ വണ്ടിയെ കിടക്കും അതാണ് ഇനി ഇന്നത്തെ പരിപാടികള് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.